guys. ഇനി നമുക്ക് എൻ്റെ ഉമ്മച്ചിൻ്റെ അറേബ്യൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ഒരു വലിയ നാരങ്ങയാണ് വേണ്ടത്. എല്ലാം തന്നെ രണ്ട് ചെറിയ നാരങ്ങ, അത് നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് രണ്ട് ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ള് കസൂരി മേത്തി, പിന്നെ രണ്ട് ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാലോ അഞ്ചോ ടീസ്പൂൺ മുളകും പൊടി ചെറിയ ടീസ്പൂണിന്, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചിക്കനിൽ തേക്കാനുള്ള മസാലയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, പിന്നെ ഒരു മാഗി ക്യൂബ്, പിന്നെ നമ്മളിവിടെ രണ്ട് വലിയ ടീസ്പൂൺ തൈരാണ് ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ പകുതിയാണ് ചിക്കൻ്റെ പുറത്ത് തേക്കാനെടുക്കുള്ളൂ, ബാക്കി നമ്മൾ ബിരിയാണിയിലോട്ട് എടുക്കും. ഇതിൽ നമ്മൾ അര ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു കിലോഗ്രാമിന് മുകളിൽ വെയിറ്റ് വരുന്ന ചിക്കനാണ്. അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മൾ പകുതി മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിടും, പിന്നെ 45 മിനിറ്റ്സ് നമ്മൾ തീ കുറച്ചിട്ട് അതായത് ലോ ഫ്ലെയിമിലിട്ട് കണ്ടത് വേവിക്കും. സോ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ബിരിയാണി പ്രിപ്പറേഷനിലോട്ട് കൊടുക്കാം. അതിന് നമ്മളിവിടെ രണ്ട് വലിയ ടീസ്പൂൺ നെയ്യിലോട്ട് നമ്മൾ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇനി നമ്മളിതിലോട്ട് രണ്ട് ചെറിയ വലിയുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത് കനല്ലാതെ നീളത്തിൽ അരിഞ്ഞതാണത്. അത് നമ്മൾ അതിലോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ സ്റ്റീം ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഇവിടെ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് വെച്ച് കൊടുക്കുക. നമ്മളിവിടെ ചിക്കനിൽ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറൊക്കെ ആഡ് ചെയ്യാം. തീ കുറച്ചിട്ട് നമുക്ക് ഇനി ചിക്കൻ വെക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ വന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് ഉള്ളി കിട്ടണം. ഇനി നമ്മൾ അതിലോട്ട് രണ്ട് വലിയ കറാമ്പട്ട ആഡ് ചെയ്യുകയാണ്. കറാമ്പട്ട ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അഞ്ചാറ് ഏലക്കായും അഞ്ചാറ് കറാമ്പൂവും അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ആറ് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമാണ്. ഇത് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അഞ്ച് ഗ്ലാസ് ആ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ചിക്കനെ കാര്യം മറക്കരുത് കേട്ടോ, നമ്മളെടുക്കാതെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ബാക്കി വന്ന മസാലയാണ്. ആ മസാല നമ്മൾ ബിരിയാണീൻ്റെ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള അരി അതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ ബസ്മതി റൈസ് ചാക്കേരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് ഒരു കഷ്ണം മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഈ സമയം കൊണ്ട് ഒരു ഭാഗമായിട്ടുണ്ടാവും, അപ്പം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അത് തിളച്ച് വരുമ്പോൾ അതിലോട്ട് മല്ലിച്ചപ്പ് കുറച്ച് അരിഞ്ഞതാണിത്, അത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഇതൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിളച്ചു വരണം എന്നിട്ട് നമ്മൾ ഇനി ഇത് രണ്ട് തക്കാളിന്റെ ജ്യൂസ് ആണ് തക്കാളി മിക്സിയിൽ അരച്ച ജ്യൂസ് ആണ് അത് അതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കനും റൈസിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് തീ കുറച്ചിട്ട് ഒന്ന് ഇടാം ചിക്കൻ വെച്ചതിന് ശേഷമാണിത് സോ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായ അറേബ്യൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ അറേബ്യൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ പ്ലീസ് പിന്നെ നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു